ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ജീവമോളുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പൊ ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ജീവമോളുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അല്ലെ ജീവ, ജീവ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, പിന്നെ അല്ല കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളൂ രാത്രിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങും. സത്യം അല്ലേ ജീവ, നോക്കിടക്ക് ദേഷ്യം പിടിച്ച് കൊടുക്കേ. ആ അപ്പോ ജീവന് ജീവക്ക് ഇപ്പൊ പാലൊക്കെ കൊടുത്ത് ചുബി എണീറ്റ പാട്. ഇനി നേരെ പപ്പന്റെ മമ്മന്റെ എടുത്താക്കിയിട്ട് ചുബി കുളിക്കാൻ പോകും കേട്ടോ. നമ്മള് ജീവി നമ്മൾ ഒറ്റക്കായിരിക്കും. ഇനി സാധാരണ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ കുളിക്കാൻ പോകല്ലേ, അപ്പൊ പിന്നെ പപ്പി മമ്മിയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ജീവന്റെ അടുത്താണ് ഉണ്ടാവല്ലേ. എന്റെ ജീവ ബാ, അപ്പൊ ജീവന്റെ അടുത്ത് പപ്പന്റെ മമ്മന്റെ അടുത്ത് എത്തിക്ക, എന്നിട്ട് ഈ കുളിച്ചിട്ട് വാ. അപ്പൊ നമ്മള് ചുബി കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കുട്ടി നമ്മക്ക് ഹാൻഡ് ഓവർ ചെയ്യും കേട്ടോ. ഓളിപ്പൊ നീരാടാൻ വേണ്ടി കൊണ്ടോ കേട്ടോ, ജീവൻ ഇപ്പൊ നീരാടാൻ വേണ്ടി കൊണ്ടോ. ആ അല്ല അതാ മറ്റേ മറ്റേ സിംബാറിനെ കണ്ടിട്ട് ഒരു പൊക്കലി, മറ്റേ ലയൺ കിങ് എന്ന പടത്തിൽ അതേമാതിരി. ആ ഓ തന്തപ്പൊടിയാ തന്തപ്പൊടിയാ, ആ മറ്റേ ഷവർമ്മ പൊതിന്റെ മാതിരി റോൾ ചെയ്ത് വെക്കും അല്ലേ, അതിന് വലിച്ചു മുറിച്ച് കെട്ടിന്റെ ഉള്ളിൽ വെച്ചിക്കണേ. ആ പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ട് പപ്പക്ക്. ഇവിടെ കുട്ടി അപ്പിട്ടാലേ കൈകാരി ചുബിനെക്കാട്ടി ഉഷാറായിട്ട് കൈ പപ്പക്കാണ്. അതായത് പപ്പ ഒരു കയ്യിൽ കുട്ടീനെ പിടിച്ചിട്ട് ഒറ്റക്ക് ആ കുട്ടിക്ക് അപ്പി കൈക്ക് കൊടുക്കും. ജുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പയിൽ വെള്ളം തുറന്നിട്ട് പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യാ ചെയ്യാ. പക്ഷെ പപ്പ അങ്ങനെയല്ല, ചൂടുവെള്ളത്തിൽ അപ്പൊ തന്നെ കുട്ടീനെ കൊണ്ട് കഴുകും. പക്ഷെ ജീവ അലമ്പൊന്നുമില്ലല്ലോ പപ്പ. പിന്നെ ആ രാത്രി 5 മണി വരെ ഇവിടെ ആയിരിക്കും കേട്ടോ. ഇപ്പൊ ജുബി പാലൊക്കെ കൊടുത്ത് ഫുള്ളാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഓൾക്ക് പാല് കുടിക്കലൊരു ഹരമാണ്, അതുകൊണ്ട് തന്നെ എത്ര പാടുള്ള ടെമ്പർ ആണെങ്കിലും നമ്മൾ ഓളിങ്ങനെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അബ്ബേ അതിന് ഒന്നും കിട്ടിയിട്ടില്ലേന്ന്. അപ്പൊ നമ്മള് വയറ് ചെക്ക് ചെയ്ത് നോക്കും, വയറിങ്ങനെ 5 മാരി ഉണ്ടാവും, 4 ആൾക്ക് പാല് വേണം. ഹോബിയെ മാറിക്കണ് പപ്പക്കുട്ടിയാണ്, പപ്പക്കുട്ടി അതാ അതിന് റോൾ ചെയ്തു, കണ്ട ഷവർമ റോൾ ചെയ്ത മാതിരി റോൾ ചെയ്തു. ആ ഇപ്പൊ ചിന്റെ മോലെ അതക്കിടുണ്ട്. എവിടെയാണ് ജീവ ഇപ്പൊ ചിന്റെ മോൾ മുട്ടിന്റെ മുട്ട അടിച്ച എല്ലാരും കൂടി. ഇനി 40 മുടി കളയണല്ലോ, ഞാൻ തമ്മിക്കൂല തമ്മിക്കൂല. ലാസ്റ്റ് വീഡിയോയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പന്റെ മുടി കാണാൻ തൊപ്പിന്റെ മാതിരി ഉണ്ടായിരുന്നു. എവിടൊക്കെ ഉണ്ട് കേട്ടാ, പപ്പ സ്ട്രൈറ്റ് ചെയ്താണ്, പപ്പ ഇടക്കിടക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യും, അതാണ് തൊപ്പിന്റെ മാതിരി മുടി. ജീവ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ജീവൻ കണ്ടൊക്കെ ഞാൻ എന്നാലും അങ്ങനെ ചെയ്തിരുന്നു. ജീവൻ അങ്ങനെ നോക്കുന്നതിനനുസരിച്ച് ഡബ് ചെയ്തിട്ടിരുന്നു. ആ അതാ ജീവനെ കുളിപ്പിക്കാനുള്ള ആളെത്തിക്കണേ. ജീവൻ ജീവന്റെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ ആണ് കേട്ടോ. അതാ ജീവൻ നോക്കും ചെയ്യും, അഞ്ചൊരു ചിരി പാസ്സാക്കാനുണ്ട്, എത്താ തന്നെ കണ്ട ഒരു ചിരി പാസ്സാക്കാനുണ്ട്. ഇവൻ ഉറങ്ങുകയാണെങ്കിൽ പോലും തത്തന്റെ ഒച്ചേട്ട അപ്പ ചിരിക്കട്ടോ, ഭയങ്കര ഇഷ്ടാണ്. അല്ലല്ലോ വിളിച്ചിട്ട് വരുവോ, വേഗം വരുവോ, എത്താ തന്നെ നോക്കണിട്ടാ. കുളിക്കേണ്ടി ഭയങ്കര ഇഷ്ടാണ്. അങ്ങനെ നമ്മുടെ ജീവനെ കുളിപ്പിച്ച് ചുന്തരിയാക്കി കൊണ്ടു നിക്കണേ. എന്താ സുഖം? ഉമ്മമാനെ നോക്കണണ്ടില്ലേ, വല്യമാനെ നോക്കണണ്ടില്ലേ. അല്ല വല്യമ്മ വല്യമ്മന്നെയാണ് വല്യമ്മ. ജീവ താരാട്ട് പാട്ട് അല്ല പോകുമ്പോ ഒന്ന് പാടി കൊടുക്കും. ഞങ്ങള് താരാട്ട് പാട്ടിന് ഫുള്ള് ഫാൻസ്. ആയിക്കോട്ടെ, അല്ല വെള്ളം ഉറക്കിട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഓള് ഇന്നിട്ട് വരപ്പിക്കും. ജീവാ അപ്പൊ പപ്പ കുട്ടിക്ക് മരുന്ന് കൊടുക്കാട്ടോ, ഒരു കൊല്ലം കൊടുക്കാനുള്ള മരുന്നാണ്.
എല്ലാരും കൊടുക്കലുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ പപ്പയും മമ്മിയും പോയി, ജുബി കുളിക്കാൻ പോയി. അതായത് ജുബിന്റെ കുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവൾക്കുള്ള ചികിത്സയും കൂടിയാണ്. അതായത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒളിഞ്ഞ് വരുള്ളൂ. ഈ ഒരു സമയത്താണ് എനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടില്ല. അതായത് ഞാനും ജുബി ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സമയത്തോട് നല്ല സുഖമായിട്ട് കുളി കഴിഞ്ഞ് വന്നാൽ തണുപ്പിൽ ഒരൊറ്റ ഉറക്കാണ്, എന്ത് ചെയ്താലും എണീക്കൂല. അപ്പോൾ ഇനിയിപ്പോൾ ജുബി വന്നിക്കാണ്ട് പാല് കൊടുക്കണം, അപ്പോൾ ഇനി എണീക്കുള്ളൂ. ജുബിൻ്റെ ഒച്ചയായിട്ട് അപ്പം തന്നെ എണീക്കും. ജുബി ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് വരണം, അത്രയും നേരം ഈ ഉറക്കം തന്നെ. പിന്നെ ഇമ്മി മോള് വന്നിക്കാണ്ട് ജുബി പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മി മോളും കൂടി കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഉമ്മച്ചി പോയിട്ട് കുറേ നേരമായി, ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഓ, എൻ്റെ കുട്ടിൻ്റെ മൂത്തിൻ്റെ ചൂപ്പ്. അതായത് ഓളെ നഖം നല്ല കൂടുതലായിട്ടോ കേസ് ഇതാക്കണ്ട. പക്ഷേ ഇത് വെട്ടി കൊടുക്കാൻ കറിയില്ല, എനിക്ക് പേടിയാ. ആ വന്നല്ലോ വനമാല, ഉമ്മച്ചി വന്നിക്കണേ, ഉമ്മച്ചി വന്നിക്കണേ. ഏ ഇവിടെ പറഞ്ഞതാ ജീവാ മോളെല്ലാം ഉറക്ക. ഇത്രയും നേരം എനിക്ക് കളിപ്പിക്കാൻ വേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോ. പച്ചോനോ എണീക്കരുത് പ്ലീസ്, കണ്ണ് തുറക്കരുത് പ്ലീസ്. ഇത്രയും നേരം 2.5 മണിക്കൂർ ഉറങ്ങി കിടക്കേനു. എനിക്കറിയില്ല, സാധാരണ ജുബി കുളിക്കാൻ പോകുന്ന മുമ്പേ ഓൾക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടാ പോവാ. ഇന്ന് ഓള് കുളിക്കാൻ പോയപ്പോ മറന്നു. അപ്പൊ ഞാനാണ് എന്താ, ഞാൻ പെട്ടിന്ന് എടുത്തെടുത്ത ഡ്രസ്സ്. മയല്ലേ, തണുപ്പല്ലേ, റോമ്പറായിക്കോട്ടെ. ഇനി 40 മുടി എടുക്കണ്ടല്ലോ ജോ, എനിക്ക് വൈകിയാ അവളെ മുട്ടായിക്കാണ്ട് കാണാന്. അതാ നല്ലത്. പാല് ചോദിക്കേണ്ടത് തോന്നുന്നു കൊടുത്തലാ തുറന്ന്. ഞാൻ അവൾക്ക് കപ്പലണ്ടി മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അല്ല അല്ല, പുട്ടും ചായയും കൊടുത്തു. ഞാൻ കൊറേ കൊണ്ടിരുന്നു, പക്ഷേ അവള് എണീക്കണില്ല, അവള് ഉറങ്ങ തന്നെയാ. ഒന്നാമതാ കൂളി കഴിഞ്ഞ ആ ഒരു മയക്കത്തിൽ ഉറങ്ങി. ഞാൻ പാലൊക്കെ കൊടുത്തിട്ടാ പോയത്, പക്ഷെ 2 മണിക്കൂറായി ഓൾക്ക് ഓർക്കത്തെന്ന് ഓളെ വിളിക്കണം. ഓൾക്ക് തീരെ ഇഷ്ടമല്ല എന്റെ മാതിരി തന്നെയാണ്. ഉപ്പളെ സമാധാനായത് കാരണം ഇത്രയും നേരം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കണം. ഒന്ന് കണ്ണുറന്നെങ്കിൽ, ഒന്ന് കണ്ണുറന്നെങ്കിൽ. ജീവാ ഇല്ല ഉറക്കാണ് മക്കളെ. അല്ല നമുക്ക് അവളെ നഖം വെട്ടി കൊടുക്കണ്ട, അവള് മുഖത്ത് മാന്തിക്കണം. നോക്ക് കൈമലിട്ട് കൊട്ടൻ. എനിക്കും പേടി, അതന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പേടി, അതുകൊണ്ടാണ് ഞാൻ വെട്ടാത്തത്. എനിക്കും പേടിയാണ്. അവൾക്ക് നേഴ്സുമാരോട് പറയാം. അതെ, പാലിന് ചോദിക്കണ്ട് കൊടുത്തല. അല്ലല്ല കണ്ടായിരുന്നു. ഉറക്കത്ത് കാണണ്ടോ? അങ്ങനെ ഗൈസ് വൈകുന്നേരായി. ഇമ്മി മോള് നല്ല ഉറക്ക. ആ മോളില്ലട്ടാ, മോള് കണ്ണുറന്നേക്കണേ. ജീവാ ജീവാ, ആ ഉറക്ക ശീണൊക്കെ ഉണ്ട്. ആ ജുബി കുട്ടിയണീറ്റ്, ജോ കുട്ടിയണീറ്റ്, കുട്ടിയണീറ്റ്. ആ പാലുടുക്ക. ഞാൻ സംസാരിച്ചിട്ട് ഉണർന്നില്ല കേട്ടോ, കണ്ണുറന്ന് എടുക്കേനോ. മതി, കുറേ നേരം ഉറങ്ങിയില്ലേ അമ്മി മോളും, അത് മതി. ഇല്ലടി ഇല്ല 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 ഇല്ല. ഓ ഓ, എണീറ്റോ എണീറ്റോ. മേന്നാലെ എടുപ്പിക്കൂല, പാലുടുക്കടോ. അതിന് എത്ര നേരം അതിന് കൊടുത്തിട്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ ജീവബേബിന്റെ ഡേ ഇൻ മൈ ലൈഫിന്റെ ക്ലൈമാക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജീവബേബി ഫുഡ് കഴിക്കുന്നത് നമ്മൾ വല്ലാതെ കാണിച്ചിട്ടില്ല, കാരണം അതന്നെ നമ്മൾ വീഡിയോ അല്ലാതെ റീച്ച് ആവും, അതുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ടില്ല കേട്ടോ. കാരണം പാല് മാത്രമല്ല ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ ഫുഡ് ഒന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളല്ലോ. സോ അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ജീവബേബിന്റെ ഡേ ഇൻ മൈ ലൈഫ്. അല്ലേ ജീവ, അല്ലേ ജീവ, എന്നാ വൈൻഡ് അപ്പ് പറഞ്ഞോ. ഹലോ ഗൈസ്, ഗുഡ് നൈറ്റ് പറയ്, ഗുഡ് നൈറ്റ് പറയ്. ഇങ്ങോട്ട് നോക്ക് ക്യാമറയിലേക്ക് നോക്ക്. ആരോട് പറയാനാ? അപ്പോ അപ്പോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ. ഫോൺ വെച്ചിട്ട് ഇവിടെ ആട്ടാൻ പാട്ടോ.
എന്താണ് സത്യത്തിൽ എനിക്ക് കുട്ടീനെ കൽപ്പിക്കേണ്ട വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവരെ ആരും എടുത്തരില്ല, ഞാൻ മാത്രം ക്യാമറ പിടിച്ച് ഇങ്ങനെ നടക്കണം. ഏറ്റവും കൂടുതൽ കുട്ടീനെ നോക്കിക്കേണ്ട ശരിക്കും ഞാനാണ്. കാരണം ഇവള് രാവിലെ കുളിക്കാൻ പോണ സമയത്ത് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇവള് കുളിക്കാൻ പോണ ഗ്യാപ്പിൽ ഞാനാണ് കുട്ടീനെ നോക്കല്. അല്ല പറയാ നോക്കണം, നോക്കണ്ടെന്നല്ല, അത് എനിക്കറിയില്ല, ഞാൻ പഠിച്ചു തരുന്നേ ഉള്ളൂ, അത് ഞാൻ പഠിച്ചോണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.